സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രം സൂപ്പർ താരം റൊമേലു ലുക്കാക്കുവും ചെൽസിയുമാണ്. കോച്ച് തോമസ് ടുഷേലിന്റെ ഗെയിം പ്ലാൻ തനിക്ക് ഇണങ്ങുന്നില്ലെന്നും ഇതിനാൽ മികച്ച പ്രകടനം നടത്താൻ കഴിയുന്നില്ലെന്നും ലുക്കാക്കു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതോടൊപ്പം ഇന്റർ മിലാൻ വിട്ട് ചെൽസിയിലേക്ക് വന്നത് തെറ്റായ തീരുമാനം ആയിപ്പോയെന്നും ലുക്കാക്കു സ്കൈ സ്പോർട്സുമായുള്ള അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു. ഇതോടെ ചെൽസി മാനേജ്മെന്റും കോച്ച് തോമസ് ടുഷേലും ലിവർപൂളിനെതിരായ നിർണായക മത്സരത്തിനുള്ള ടീമിൽ നിന്ന് ലുക്കാക്കുവിനെ ഒഴിവാക്കി. അസമയത്തുള്ള ലുക്കാക്കുവിന്റെ വാക്കുകൾ അനാവശ്യ വിവാദമുണ്ടാക്കിയെന്നാണ് കോച്ചിന്റെയും ടീം മാനേജ്മെന്റിന്റെയും നിലപാട്. എന്നാൽ ഈ സമ്മറിൽ 115 മില്യൺ യൂറോ നൽകി സ്വന്തമാക്കിയ ലുക്കാക്കുവിനെ പൂർണ്ണമായി തള്ളിക്കളയാനും ചെൽസിക്ക് കഴിയില്ല. ഇതിന്റെ ഭാഗമായി ടീം മാനേജ്മെന്റ് ലുക്കാക്കുവുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയെന്നും പ്രശ്നം രമ്യമായി പരിഹരിച്ചെന്നും goal.com റിപ്പോർട്ട് ചെയ്യുന്നു. തന്റെ വെളിപ്പെടുത്തലിൽ ലുക്കാക്കു മാപ്പ് പറഞ്ഞുവെന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതുകൊണ്ട് തന്നെ താരത്തിനെതിരെ കൂടുതൽ കടുത്ത നടപടി വേണ്ടെന്ന നിലപാടിലാണ് ചെൽസി മാനേജ്മെന്റ്. എന്നാൽ കോച്ച് ടുഷേലിന്റെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാവും. എന്തായാലും ലുക്കാക്കു ചെൽസി വിടാനുള്ള സാധ്യത കുറവാണെന്നാണ് goal.com റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതേസമയം ടുഷേലുമായി ഇടഞ്ഞ ലുക്കാക്കു ചെൽസി വിടാൻ നീക്കം തുടങ്ങിയെന്നും ടോട്ടനം കോച്ച് അന്റോണിയോ കോണ്ടയുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്നും മിറർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബുധനാഴ്ച കാർബാവോ കപ്പിൽ ടോട്ടനത്തിനെതിരായ മത്സരത്തിൽ ലുക്കാക്കു ഉണ്ടാവുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഫുട്ബോൾ ലോകം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.